കേരളത്തിലെ പ്രശസ്തനായ ഒരു സാഹിത്യ വിമർശകനും ഗ്രന്ഥകാരനും പ്രഭാഷകനും വിദ്യാഭ്യാസ ചിന്തകനുമായിരുന്നു സുകുമാർ അഴീക്കോട്. 1926 മെയ് 12 അദ്ദേഹത്തിൻ്റെ ജനനം. പ്രൈമറി തലം മുതൽ സർവകലാശാല തലം വരെ അധ്യാപകനായി പ്രവർത്തിച്ച അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രോ വൈസ് ചാൻസലറുമായിരുന്നു. 35 കൃതികളുടെ കർത്താവാണ്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമികളിൽ ജനറൽ കൗൺസിൽ, എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്നിവയിൽ അംഗമായിരുന്നു. ഇതിനു പുറമെ പല പ്രസിദ്ധീകരണങ്ങളുടെയും പത്രാധിപരായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഗാന്ധിയൻ, ഗവേഷകൻ, ഉപനിഷത്ത് വ്യാഖ്യാതാവ് എന്ന നിലകളിലും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. സെന്റ് ആഗ്നസ് കോളേജിൽ മലയാളം അധ്യാപകനായിരുന്ന പനങ്കാവിൽ വീട്ടിൽ വിദ്വാൻ പി ദാമോദരന്റെയും കോളത്തട്ടാരത്ത് മാധവിയമ്മയുടെയും 6 നാലാമനായിട്ടാണ് അദ്ദേഹത്തിന്റെ ജനനം. കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് എന്ന ഗ്രാമത്തിലാണ് സുകുമാരൻ എന്ന സുകുമാർ അഴീക്കോട് ജനിച്ചത്. അച്ഛൻ അധ്യാപകനായിരുന്ന അഴീക്കോട് സൗത്ത് ഹയർ എലിമെന്ററി സ്കൂൾ, ചിറയ്ക്കൽ രാജാസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. 1941 ചിറയ്ക്കൽ രാജാസ് ഹൈസ്കൂളിൽ നിന്ന് ഇന്റർമീഡിയറ്റ് പാസ്സായി. കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിൽ 1 വൈദ്യപഠനം നടത്തി. 1946 മംഗലാപുരം സെന്റ് അലോഷ്യസ് കോളേജിൽ നിന്ന് വാണിജ്യശാസ്ത്രത്തിൽ ബിരുദം നേടി. കണ്ണൂരിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ജോലി ലഭിച്ചെങ്കിലും സാഹിത്യ താല്പര്യം കാരണം വേണ്ടെന്ന് വെച്ചു. തുടർന്ന് കോഴിക്കോട് ഗവൺമെന്റ് ട്രെയിനിങ് കോളേജിൽ നിന്ന് അധ്യാപക പരിശീലനം പൂർത്തിയാക്കിയ അഴീക്കോട് 1948 കണ്ണൂരിലെ ചിറയ്ക്കൽ രാജാസ് ഹൈസ്കൂളിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. മലയാളത്തിലും സംസ്കൃതത്തിലും സ്വകാര്യ പഠനത്തിലൂടെ ബിരുദാനന്തര ബിരുദവും നേടി. 1952 കോഴിക്കോട് ഗവൺമെന്റ് ട്രെയിനിങ് കോളേജിൽ നിന്ന് BEd ബിരുദമെടുത്തു. 1981 കേരള സർവകലാശാലയിൽ നിന്നും മലയാള സാഹിത്യ വിമർശനത്തിലെ വൈദേശിക പ്രഭാവം എന്ന വിഷയത്തിൽ മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. കോഴിക്കോട് സെന്റ് ജോസഫ്സ് ദേവഗിരി കോളേജിൽ മലയാളം ലെക്ചറായിരുന്നു. ഇതിനു പുറമെ മംഗലാപുരം സെന്റ് അലോഷ്യസ് കോളേജിലും അധ്യാപകനായിരുന്നു. പിന്നീട് മൂത്തകുന്നം SNM ട്രെയിനിങ് കോളേജിൽ പ്രിൻസിപ്പളായി. കോഴിക്കോട് സർവകലാശാല സ്ഥാപിച്ചപ്പോൾ മലയാള വിഭാഗം മേധാവിയും പ്രൊഫസറുമായി നിയമിതനായി. 1974-78 കാലിക്കറ്റ് സർവകലാശാല പ്രോ വൈസ് ചാൻസലറായും ആക്ടിംഗ് വൈസ് ചാൻസലറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1986 അധ്യാപന രംഗത്ത് നിന്ന് വിരമിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ എമിറേറ്റ്സ് പ്രൊഫസർ, UGCയുടെ ഭാരതീയ ഭാഷാ പഠനത്തിന്റെ പാനലംഗം, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമികളിൽ നിർവാഹക സമിതി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ചെയർമാനായും ചുമതല വഹിച്ചിട്ടുണ്ട്. 1962 കോൺഗ്രസ് പ്രതിനിധിയായി തലശ്ശേരിയിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ചെങ്കിലും SK പൊറ്റക്കാടിനോട് പരാജയപ്പെട്ടു. അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം 2012 ജനുവരി 24 രാവിലെ 6 തൃശൂരിലെ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചു. ജീവിതകാലം മുഴുവൻ അദ്ദേഹം അവിവാഹിതനായിരുന്നു. മൃതദേഹം പിറ്റേ ദിവസം ജന്മനാടായ കണ്ണൂരിലെ പയ്യാമ്പലം കടപ്പുറം ശ്മശാനത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, AK ഗോപാലൻ, AK നായനാർ തുടങ്ങിയവരുടെ അന്ത്യവിശ്രമ സ്ഥാനത്തിനടുത്ത് സംസ്കരിച്ചു. 20 മഹാത്മാഗാന്ധിയെ നേരിട്ട് കണ്ടതാണ് തനിക്കൊരു പുതുപിറവി തന്നത് എന്ന് സുകുമാർ അഴീക്കോട് തന്റെ ആത്മകഥയിൽ ഓർമ്മിക്കുന്നുണ്ട്. ജോലി അന്വേഷിച്ച് ഡൽഹിയിൽ പോയ അദ്ദേഹം തിരികെ നാട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് ഗാന്ധിയെ ദേവഗ്രാമിൽ ചെന്ന് കണ്ടത്. പ്രസംഗകലയിലൂടെ സ്വതന്ത്രചിന്ത പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി സുകുമാർ അഴീക്കോട് ഫൗണ്ടേഷൻ 2010 മെയ് 29 ആരംഭിച്ചു. സുകുമാർ അഴീക്കോട് ഫൗണ്ടേഷൻ പ്രസംഗ പരിശീലന കളരിയായ ടോപ്പ് അക്കാദമി എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അഴീക്കോട്ടെ ആത്മവിദ്യാസംഘത്തിന്റെ സ്വാധീനത. കുട്ടിക്കാലത്ത് തന്നെ അഴീക്കോടിനെ ദൈക്ഷണിക സംവാദങ്ങളിൽ തൽപരനാക്കി. ഇതിന്റെ ഭാഗമായി ആരംഭിച്ച പ്രസംഗങ്ങളിലൂടെ ഇദ്ദേഹം യുവാവാകുമ്പോഴേക്കും ഉത്തര കേരളത്തിലുടനീളം പ്രശസ്തിയാർജിച്ച പ്രഭാഷകനായി കഴിഞ്ഞിരുന്നു. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ അഴീക്കോട് പ്രസംഗിച്ചിട്ടുണ്ട്. വളരെ പതിയെ ശാന്തമായി തുടങ്ങി പിന്നീട് ആവേശത്തിന്റെ ഉച്ചസ്ഥായിൽ നിർത്തുന്ന അഴീക്കോടിന്റെ പ്രസംഗശൈലി പ്രശസ്തമാണ്. 18 അഴീക്കോടിന്റെ ആദ്യലേഖനം പ്രസിദ്ധീകരിച്ചത്. 1954 ആദ്യകൃതിയായ ആശാന്റെ സീതാകാവ്യം പ്രസിദ്ധീകരിച്ചു. കുമാരനാശാന്റെ ചിന്താവിശിഷ്ടയായ സീതയെ ആധാരമാക്കി എഴുതിയ ഈ നിരൂപണ ഗ്രന്ഥം ഏതെങ്കിലും ഒരു ഖണ്ഡകാവ്യത്തെക്കുറിച്ച് മാത്രമായി പ്രസിദ്ധീകരിക്കപ്പെടുന്ന മലയാളത്തിലെ ആദ്യത്തെ സമഗ്ര പഠനമാണ്.
1984 പ്രസിദ്ധീകരിച്ച തത്വമസി അദ്ദേഹത്തിന്റെ കൃതികളിൽ വെച്ച് ഏറ്റവും മികച്ചതായി നിരൂപകർ കരുതുന്നു. ഔപനിഷദിക ദർശനങ്ങളുടെ ഉൾപൊരുൾ തേടുന്ന ഈ കൃതി കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.